ദശ എന്ന് പറഞ്ഞു വരുന്ന ഭൂരിഭാഗം രോഗികളിലും കാണുന്നത് നേസൽ ടെർമിനേറ്റ് ഹൈപ്പർട്രോഫിയാണ്. ഇത് കുട്ടികളിലും മുതിർന്നവരിലും കാണാവുന്നതാണ്. നേസൽ ടെർമിനേറ്റ് എന്ന് പറയുന്നത് മൂക്കിനുള്ളിലുള്ള വായു തണുപ്പിക്കുകയും ചൂടാക്കുകയും ചെയ്യുന്ന സാധാരണ കോശമാണ്. ഈ കോശങ്ങൾ ചില കാരണങ്ങളാൽ അതിൻ്റെ തൊലി അസാധാരണമായി തടിക്കും. അത് മൂക്കിലുള്ളിലൂടെ ഉള്ള ശ്വാസം പോകാനുള്ള സ്ഥലം പരിമിതപ്പെടുത്തും. ഇതിനാണ് ടെർമിനേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ അലർജിക് റൈനൈറ്റിസ്, സീസണൽ അലർജീസ്, ഹേ ഫീവർ, നോൺ അലർജിക് റൈനൈറ്റിസ് എന്നിവയാകുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറി മാറിയുള്ള മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, രാത്രികാലങ്ങളിൽ കൂടുന്ന മൂക്കടപ്പുകൾ. കേവലം ഒരു ENT കൺസൾട്ടേഷൻ കൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണിത്. ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് എന്നുള്ള രൂപത്തിൽ നേസൽ സ്റ്റിറോയിഡ്സ്, ഓറൽ ആൻഡ് ഹിസ്റ്റമിൻസ്, അലർജിക് ഇഞ്ചെക്ഷൻസ് ഒക്കെ ഡോക്ടർ നിർദ്ദേശിക്കും. ഈ മരുന്നുകൾ എടുത്തതിന് ശേഷവും ദശ ചുരുങ്ങുന്നില്ലെങ്കിലാണ് ഇത് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് അഡ്വൈസ് ചെയ്യുന്നത്. ഇതിന് ടെർമിനോപ്ലാസ്റ്റി എന്ന് പറയും. ജനറൽ അനസ്തേഷ്യ കൂടാതെ തന്നെ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് റേഡിയോ ഫ്രീക്വൻസി ടെർമിനോപ്ലാസ്റ്റി. ഇതിൽ ഒരു വാൻഡ് മൂക്കിനുള്ളിലുള്ള ദശയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ പുറപ്പെടുവിക്കുകയും അതിൽ ദശ ചുരുങ്ങുകയും ചെയ്യും. ഇതുകൊണ്ട് ദൂഷ്യഫലങ്ങളൊന്നുമില്ല. പിന്നെ ദശ വളരുന്നതായിട്ടും കാണാറില്ല. പ്രൊസീജറിന് ശേഷം അന്ന് തന്നെ വീട്ടിൽ പോകാവുന്നതാണ്. രണ്ട് ദിവസം ആക്ടിവിറ്റീസ് കുറച്ചതിന് ശേഷം പിന്നെ സാധാരണ ജീവിതത്തിലേക്ക്